നമ്മൾ ജനിച്ച മാസം നോക്കിയിട്ട് നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് ചെറിയൊരു ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 6-7 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏത് സീസണാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഏത് കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ അതിന് 4 ഓപ്ഷൻസ് ആണുള്ളത്: ഉഷ്ണകാലം, മഴക്കാലം, മഞ്ഞുകാലം, വസന്തകാലം. നിങ്ങൾക്ക് 5 സെക്കൻഡ് തരും. ഈ 5 സെക്കൻഡിനുള്ളിൽ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ എഴുതുക. ഇതിൽ ഉഷ്ണകാലമാണ് നിങ്ങൾ എഴുതിയെങ്കിൽ അതിന് നേരെ 20 പോയിൻ്റ് എന്ന് എഴുതുക. മഴക്കാലമാണ് എഴുതിയെങ്കിൽ അതിന് നേരെ 10 പോയിൻ്റ് എന്ന് എഴുതുക. മഞ്ഞുകാലമാണെങ്കിൽ 40 പോയിൻ്റാണ്. വസന്തമാണെങ്കിൽ 30 പോയിൻ്റാണ്. എല്ലാം തന്നെ നിങ്ങൾ സത്യസന്ധമായിട്ട് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ പോയിൻ്റ് കൂടി ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. അടുത്തത്, നിങ്ങൾ ജനിച്ച മാസം ഏതാണ്? അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അത് ഒരു ഓപ്ഷനാണ്. സെക്കൻഡ് ഓപ്ഷൻ ഏപ്രിൽ, മെയ്, ജൂൺ. മൂന്നാമത്തേത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അടുത്തത് ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഈ 4 ഓപ്ഷനിൽ ഏതിലാണ് നിങ്ങൾ ജനിച്ചതെന്നൊന്ന് എഴുതി വയ്ക്കുക. ഇനി നിങ്ങൾ ഏതാണോ രേഖപ്പെടുത്തിയത് അതിന് നേരെ മാത്രം പോയിൻ്റ് എഴുതുക. അതായത് ജനുവരി തൊട്ട് മാർച്ച് വരെ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് 40 പോയിൻ്റ്സ് ആണുള്ളത്. ഏപ്രിൽ തൊട്ട് ജൂൺ വരെയാണെങ്കിൽ 30 പോയിൻറ്റ്സ്. ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയാണെങ്കിൽ 20 പോയിൻറ്റ്സ്. ഒക്ടോബർ തൊട്ട് ഡിസംബർ വരെയാണെങ്കിൽ 10 പോയിൻറ്റ്സ്. ഇതിലേതാണോ നിങ്ങൾ രേഖപ്പെടുത്തിയത് ആ ഒരു പോയിൻ്റ് മാത്രം എഴുതി വയ്ക്കുക. അടുത്തത്, എപ്പോഴായിരുന്നു നിങ്ങൾ ജനിച്ചത്, നിങ്ങളുടെ ജനന സമയം. 4 ഓപ്ഷനാണുള്ളത്: 12 PM to 7 AM, 7 AM to 2 PM, 2 PM to 9 PM, 9 PM to 12 AM. ഇനി പോയിൻ്റ്സ് നോക്കാം. നിങ്ങൾ 12 PM to 7 AM ആണെങ്കിൽ 40 പോയിൻ്റ്സ് ആണ് കിട്ടുന്നത്. 7 AM to 2 PM ആണെങ്കിൽ 20 പോയിൻറ്റ്സ്. 2 PM to 9 PM ആണെങ്കിൽ 10 പോയിൻറ്റ്സ്. 9 PM to 12 AM ആണെങ്കിൽ 30 പോയിൻറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഈ പറയുന്നതിൽ ഏതാണ് ഇഷ്ടപ്പെട്ട കളർ? അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഓറഞ്ച് ആൻഡ് യെല്ലോ. രണ്ടാമത്തെ ഓപ്ഷൻ ഗ്രീൻ ആൻഡ് ബ്ലൂ. മൂന്നാമത്തെ ഓപ്ഷൻ റെഡ് ആൻഡ് പിങ്ക്. 4 ഓപ്ഷൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇനി ഇതിൻ്റെ പോയിൻ്റ്സ് നോക്കാം. ഓറഞ്ച് ആൻഡ് യെല്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് 10 പോയിൻ്റ്സ് ആണ് രേഖപ്പെടുത്തേണ്ടത്. ഗ്രീൻ ആൻഡ് ബ്ലൂ ആണെങ്കിൽ 20 പോയിൻ്റ്സ്. റെഡ് ആൻഡ് പിങ്ക് ആണെങ്കിൽ 30 പോയിൻ്റ്സ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് 40 പോയിൻ്റ്സ്. അപ്പോൾ നമ്മളുടെ ടെസ്റ്റ് തീർന്നു. ഇനി നിങ്ങൾക്ക് കിട്ടിയ സ്കോർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആ കിട്ടിയ പോയിൻ്റ്സ് എല്ലാം കൂടി ടോട്ടൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് കിട്ടിയ പോയിൻ്റ്സ് കൂടി ഇവിടെ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിരുന്നെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇനി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് 70-നും 110-നും ഇടയ്ക്കാണ് സ്കോർ കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 70-നും 110-നും ഇടയ്ക്കുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ടൈപ്പാണ്. പെട്ടെന്ന് മൂഡ് ഓഫ് ആവുന്ന ആളാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. അതേപോലെ പെട്ടെന്ന് മൂഡ് ഓഫ് ആവുകയും ചെയ്യും. പക്ഷേ ഭയങ്കര സിൻസിയർ ആയിരിക്കും. നല്ല ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ നിങ്ങളെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള സ്വഭാവക്കാരാണ് ഈ 70-നും 110 സ്കോറിൻ്റെ ഇടയ്ക്ക് വരുന്ന ആളുകൾ. അടുത്തത്, 120-നും 150-നും ഇടയ്ക്ക് സ്കോർ കിട്ടിയ ആളുകളാണെങ്കിൽ ഇവർ വളരെ എനർജറ്റിക് ആയിരിക്കും. എന്ത് കാര്യം ചെയ്യുവാനും നല്ല ഉന്മേഷവും ഊർജവും ഉണ്ടായിരിക്കും. മാത്രവുമല്ല ഇവർക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാകും, ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാകും. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്. അതിൽ വളരെ കോപ്പറേറ്റീവാണ്. ഏതൊരാൾക്കും എന്ത് കാര്യത്തിനും സമീപിക്കാൻ കഴിയുന്ന ആളുകളാണ് ഈ 120-നും 150-നും ഇടയ്ക്ക് വരുന്ന ആളുകൾ. അടുത്തത്, 160-നും 210-നും ഇടയ്ക്ക് സ്കോറുള്ള ആളുകളാണെങ്കിൽ ഇവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. അതേപോലെ പേരൻസിൻ്റെ അടുത്ത് ഭയങ്കര അടുപ്പമായിരിക്കും. അവർ പറയുന്നത് കേൾക്കുന്ന ആളുകളായിരിക്കും. വളരെ ജീവിതത്തിൽ സക്സസ് ആവണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളാണ് 160-നും 210-നും ഇടയ്ക്ക് വരുന്നത്.
ഇനി നിങ്ങളുടെ സ്കോർ 220നും 280നും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ വളരെ ശാന്തമായിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതാണ് നിങ്ങളുടെ താല്പര്യം. അതായത് കുറച്ചും കൂടെ പുറത്തേക്ക് പോയി ആളുകളുടെ സംസാരിച്ച് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം നിങ്ങളുടേതായ ലോകത്ത് ചുരുങ്ങിക്കൂടുന്നതാണ്. നിങ്ങളെ എപ്പോഴും എന്തെങ്കിലും ഒരു അകാരണമായിട്ടുള്ള വിഷമം അലട്ടിക്കൊണ്ടിരിക്കും. എന്ത് വിഷമം ഉണ്ടായാലും പക്ഷെ നിങ്ങളതിനെ ഓവർകം ചെയ്യാറുണ്ട്. പിന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ കൂടിയാണ് 220നും 280നും ഇടയ്ക്ക് വരുന്നത്. നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്നും നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്നും കൂടി കമൻറ്റ് ചെയ്യുക.